നമസ്കാരം. ദാസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ആനപ്പണി ഒരു തൊഴിലാക്കിയ രണ്ട് യുവാക്കളെ, രണ്ട് സുഹൃത്തുക്കളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. തെന്മല മനു, കൊല്ലം. പേര്? തെന്മല മനു. മോളാണല്ലേ? ആ മോളാണ്. എന്നെ വെഡിങ്ങിൻ്റെ എല്ലാവരും. ശരി ശരി, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ എത്ര വർഷമായി മനു ഇപ്പോൾ നമ്മളെ ഫീൽഡിൽ? ഞാനൊരു 19 വർഷമായി ആ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ടല്ലേ. ചെറുപ്പത്തിൽ ഇറങ്ങിയത്. ആ നമുക്കിപ്പോൾ എന്താ പറയുക, ചെന്നാൽ ഒരു അച്ഛനോ അങ്ങനെയുള്ള പാരമ്പര്യമായിട്ടുള്ള ഒരു ഇല്ല ഞങ്ങളുടെ ഒരു ഇതിൽ ഞാൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പം താല്പര്യം വരാൻ കാരണം അതിൽ വരാൻ കാരണം ഞങ്ങളവിടെ ഒരു ആന കണ്ടതുകൊണ്ട് അങ്ങനെ ആനയുടെ പിന്നാലെ കൂടി. ആ ശരി ശരി, ഇറങ്ങിയതാണ്. ഇറങ്ങിയാണല്ലേ. അച്ഛ പ്രധാനപ്പെട്ട ആനകളിലൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആരൊക്കെ? ശരത്ത്, കായംകുളം ശരത്തിൻ്റെ കൂടെ പണിയെടുക്കുന്നുണ്ട്. അതെ. പിന്നെ കണ്ണൻ, നമ്മുടെ മൊബൈലാണെന്നാണ് അറിയപ്പെടുക ആളെ, കണ്ണൻ. ശരി. ആ ആളുടെ കൂടെ ഒക്കെ നല്ലൊരു പണിയെടുക്കുന്നുണ്ട്. പിന്നിപ്പത് പൊക്കരാജേഷിൻ്റെ കൂടെ. രാജേഷ്, രാജേഷ് പൊക്കം. അപ്പൊ ഈ ആനയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞേ? നമ്മുടെ ഇത് ആന അടിപൊളി ആനയാണ്, ഇനിയും വളരാനുള്ള ഒരു ആനയാണ്. ഇപ്പൊ എത്ര വയസ്സായിട്ട്? ആൾക്കൊരു 25 വയസ്സ്. 25 വളർന്നാണെങ്കിൽ നമുക്ക് കറക്റ്റ് കണക്ക് പറയാൻ പറ്റും. വരണതിനൊക്കെ കണക്ക് പറയാൻ പറ്റും. അപ്പൊ ശാന്ത സ്വഭാവമുള്ള ഒരു ആന, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു കുട്ടികളി. അപ്പൊ ഞാൻ പറയാ, നമുക്ക് ഈ പിടിക്കാപ്പറമ്പിൽ അമ്പലത്തിൽ ആനയോട്ടത്തിന്റെ ഇതില് ഈ ആന വന്നിട്ടുണ്ടായിരുന്നു. സമ്മാനം കിട്ടിയിട്ടുണ്ട്? സമ്മാനം കിട്ടി, സമ്മാനം മേടിച്ചു. ഫസ്റ്റ് ആളായിരുന്നു. ഫസ്റ്റ് ആളാണ്. ഒരു മിടുക്കനാണല്ലേ. മിടുക്കൻ. രാജേഷ് നമസ്കാരം. അത് പൊക്കൻ രാജേഷ് പറയാൻ കാരണം എന്താ? ഇങ്ങനെ നോക്ക്, ഇങ്ങനെ നോക്കി അത് ഓന്ന് കണ്ടത്. ആ ശരി ശരി. അപ്പൊ രാജേഷ് സ്ഥലം കൊല്ലം. കൊല്ലം തന്നെയാണ് അല്ലേ? പ്രോപ്പർ കൊല്ലം എവിടെയാ സ്ഥലം? മാളനട. ആ ശരി ശരി. അപ്പൊ എത്രത്തോളം വർഷമുണ്ട് ഈ ആന പണിയിൽ? എത്ര വർഷമായി? 21 കൊല്ലം കഴിഞ്ഞു അല്ലേ. അപ്പൊ നമ്മളും ഈ പറഞ്ഞ ഒരു അതില് ആനപ്പണിയിൽ ഇൻട്രസ്റ്റ് ആയിട്ട് വന്ന ഒരാളാണല്ലേ. ആനക്കമ്പം. ആനക്കമ്പം. അത് ശരി. സഭാകമ്പം ആനക്കമ്പം അല്ലേ. അപ്പൊ പ്രധാനപ്പെട്ട ആനകളിലൊക്കെ പണിയെടുത്തത് ഏതൊക്കെയാ? പിന്നെ ശ്രീറാമ, ശരി. നിന്നകത്തിന് കല്ലിട്ട് കുറച്ച് ചിലപ്പോ ഉള്ളു അല്ലേ. തൃശ്ശിട്ട പോവില്ല. നന്നു പറ്റുന്നല്ലേ. കല്ലിട്ട് ഒരക്കല്ല ചെയ്യുന്നത്. കല്ലിട്ട് ആ നഖത്തിന്റെ ഇടയ്ക്കുള്ള വീറുകൾ മാത്രമേ കഴുകത്തുള്ളൂ. അത് തടുമ്പോ പെട്ടെന്ന് പോകും ചെയ്യല്ലേ. ബ്രഷിനേക്കാളും അതിന്റെ ഇടയ്ക്ക് നമ്മൾ എപ്പോഴും വൃത്തിയാക്കി ഇരിക്കണം. മണ്ണും അതൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. ദേവരാജ വെൽക്കം. എന്താണ് ഇഷ്ടം? ഹായ്.
ഡെയിലി കുളിപ്പിക്കോ? ഇതെന്നാ ഈ വർഷം കുളിപ്പിക്കും? എല്ലാ ദിവസവും കുളിപ്പിക്കും. അതെ, ഈ കാലാവസ്ഥയിൽ കുളിപ്പിക്കണം. അതെ, ചൂടല്ലേ? ആ ആ മനുവിനോട് ചോദ്യം, നമ്മൾ സൈക്കോളജിക്കലായിട്ട് ആനയുടെ അടുത്ത് പെരുമാറുമ്പോൾ എങ്ങനെയാ അതിൻ്റെ കാര്യങ്ങൾ? ആനയുടെ സൈക്കോളജി നമ്മൾ പഠിക്കണോ? എങ്ങനെയാ അതിൻ്റെ അവരെ പഠിച്ച കാര്യം ആയില്ല, അത് പാടാ. എന്താ നമുക്ക് ഉദ്ദേശിക്കാൻ? അതൊക്കെ പഠിച്ചെടുക്കണമെങ്കിൽ ഇച്ചിരി പറഞ്ഞു. അല്ല, നമ്മളെങ്ങനെയാ അവരുടെ പെരുമാറണം, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും നമ്മുടെ അടുത്തുള്ളത്? നമ്മളിപ്പോ പെരുമാറണ പോലെ ഇരിക്കല്ല, സ്നേഹത്തോടെ പെരുമാറുന്നതാണോ? സ്നേഹത്തോടെ ദേഷ്യത്തോടെ അടിക്കേണ്ട അടുത്ത് അടിക്കാൻ വേണം, ശരി ശരി, കൊഞ്ചേണ്ട അടുത്ത് കൊഞ്ചണം, എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. ആ സമയങ്ങളിൽ അതെല്ലാം കറക്റ്റ് ആയിട്ട് അങ്ങനെ നടത്തി അടിപൊളിയാ. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ആനയാണ്. ശിക്ഷിക്കണം അല്ലേ? സ്നേഹിക്കേണ്ട അടുത്ത് സ്നേഹിക്കണം അല്ലേ? അത് ഫ്രീ ആയിട്ട് വിടേണ്ട അടുത്ത് ഫ്രീ ആയിട്ട് വിടണം. അവരെ കളിക്കാനൊക്കെ വിടണം, പിടിച്ച് കെട്ടിക്കൊണ്ട് വിടക്കാൻ പറ്റും. ആണല്ലേ, അവരും കളിക്കുന്ന സമയത്തുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നിങ്ങൾ ആദ്യമായിട്ടുള്ള ചാനൽ കാണണമെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അവർക്ക് എല്ലാവർക്കും ബൈ.